നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് പ്ലസ് വൺ അഡ്മിഷനിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശ രീതിയിൽ അഡ്മിഷൻ ലഭിച്ചില്ല എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സീറ്റുകൾ ലഭിച്ചിട്ടില്ല ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷം മുന്നോട്ട് പ്രധാനമായിട്ടും വെച്ചിരിക്കുന്നത് രണ്ട് ആവശ്യങ്ങളാണ് ഒന്നുകിൽ അധികമായി ബാച്ചുകൾ അവസാനി അധികമായി ബാച്ചുകൾ അനുവദിക്കണം അല്ലെങ്കിൽ നിലവിലുള്ള ബാച്ചുകളിൽ പുനഃക്രമീകരണം നടത്തുക നിലവിലുള്ള ബാച്ചുകൾ പുനഃക്രമീകരണം നടത്തുക എന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തുക നമുക്കറിയാം ചില ഭാഗങ്ങളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചില സ്ഥലങ്ങളിൽ സീറ്റുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒഴിവുള്ള സ്ഥലത്തെ സീറ്റുകൾ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് നൽകിക്കൊണ്ടും മറ്റുമായിട്ട് പുനഃക്രമീകരണങ്ങൾ നൽകണം എന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് അവസാനിച്ച് അതിൻ്റെ അഡ്മിഷൻ അവസാനിച്ചപ്പോൾ എഴുപത്തി രണ്ടായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നമൊന്നും വരില്ല ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കും എന്നാൽ ഈ സ്പോട്ട് അലോട്ട്മെന്റ് ഘട്ടം വരെയുള്ള നീളുന്ന അലോട്ട്മെന്റ് ബസ്സിന് ശേഷവും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത പ്രശ്നം ലഭിക്കുകയാണെങ്കിൽ അത് പ്രാത്യേക ബാച്ചുകളോ സീറ്റുകളോ അനുവദിക്കുന്നത് ആ ഘട്ടത്തിൽ പരിഗണിക്കുമെന്ന മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത് ഈ വിഷയം നിയമസഭയിൽ ചർച്ചയായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമാണ് കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് അവർക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഈ ആശങ്കയെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതിപക്ഷം വിദ്യാർത്ഥികളോടൊപ്പം ഈ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതൊരു നല്ല വാർത്ത തന്നെയായിരിക്കും സർക്കാരിന്റെ ശ്രദ്ധയിലും ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷയം പെടുകയും ഇതൊരു ചർച്ചയായി മാറുകയും ചെയ്യുന്നതോടുകൂടിയിട്ട് ഏതെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു ഒരവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിട്ടത് മാറും ഇത് നല്ല ഒരു കാര്യമാണ് അഡ്മിഷൻ പ്രശ്നം ഇപ്പോൾ ചർച്ചയായി എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ എടുക്കുന്ന നിലപാട് എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ ഒരുപാട് വിദ്യാർത്ഥികൾക്കത് ഗുണകരമാവുകയും ചെയ്യും വീണ്ടും കാണാം താങ്ക്